പ്രധാനപ്പെട്ട വാർത്ത ഒരു വലിയ നിരാശയുടെ വാർത്തയാണ് വിനേഷ് ഫോഗട്ടനെ അയോഗ്യയാക്കും ഭാരപരിശോധനയിൽ വിനേഷ് ഫോഗട്ട് പരാജയപ്പെട്ടു അനുവദനീയമായതിലും നൂറു ഗ്രാം കൂടുതലാണ് എന്നതാണ് കണ്ടെത്തൽ ഒളിമ്പിക് മെഡൽ നഷ്ടമായേക്കും വിനേഷ് ഫോഗട്ടിനെ ആശ്വസിപ്പിച്ച് പ്രധാനമന്ത്രി രംഗത്തെത്തി രാജ്യത്തിന്റെ അഭിമാനമെന്നും കരുത്തോടെ വരണമെന്നും വിനേഷ് ഫോഗട്ടിനോട് നരേന്ദ്രമോദി പറഞ്ഞു വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്ത നിരാശയെന്നും എക്സ് പോസ്റ്റിൽ പ്രധാനമന്ത്രി കുറിച്ചു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ഒപ്പം തന്നെ ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് അനിൽ വാസുദേവിലേക്ക് ആദ്യം അനിൽ ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു തീരുമാനം ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു നൂറ് ഗ്രാം അല്ലെങ്കിൽ നൂറ്റി അൻപത് ഗ്രാം ഇതിൻ്റെ വ്യത്യാസം വരുന്നു അത് തീർച്ചയായും നിയമങ്ങൾ നോക്കുമ്പോൾ അത് അധിക വെയ്റ്റ് തന്നെയാകാം പക്ഷേ ഇത് അവസാന നിമിഷം ഈ തരത്തിലേക്ക് വന്നത് എന്തുകൊണ്ട് അവർ മത്സരിക്കാൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കെ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ അവർക്കതിനെക്കുറിച്ച് അറിവില്ലായിരുന്നോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഈ ഘട്ടത്തിലുണ്ട് എന്താണ് സംഭവിച്ചത് എന്നതാണ് ഇന്ത്യ ഇപ്പോൾ ഇതിൽ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് ഐ ഒ സി ഇതിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് തീരുമാനം പുനഃപരിശോധിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ സംഭവിച്ചത് എന്താണ് അതിന്റെ ചുരുക്കം കൂടി അനുജ ഈ നിമിഷത്തിൽ വരുന്ന ഏറ്റവും പുതിയ വാർത്ത ഐഒ സിയുടെ ഒളിമ്പിക് അസോസിയേഷൻ്റെ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഔദ്യോഗികമായ അറിയിപ്പ് വന്നിരിക്കുന്നു അയോഗ്യയാക്കിയിരിക്കുന്നു എന്നുള്ള നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് ഏറ്റവും പുതിയതായി ഈ നിമിഷത്തിൽ വരുന്ന വാർത്ത ഇതുവരെ അയോഗ്യയാക്കും എന്നുള്ള അഭ്യൂഹങ്ങളായിരുന്നു അല്ലെങ്കിൽ അത്തരം വാർത്തകളാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഐ ഒ സിയുടെ ഒഫീഷ്യൽ പ്രസ്താവന വന്നിരിക്കുകയാണ് താരത്തെ അയോഗ്യയാക്കിയിരിക്കുകയെന്നും സെമിയൽ വിനേഷ് ഫോകോട്ടിനോട് തോറ്റ ക്യൂബൻ താരം ഗുസ്മാൻ ലോപ്പസ് ആയിരിക്കും ഫൈവ് ിൽ യു എസ് താരത്തിന്റെ എതിരാളി എന്നുള്ള വാർത്തയാണ് പുറത്തായി വരുന്നത് ഒപ്പം തന്നെ നേരത്തെ മത്സരിച്ച ക്വാർട്ടറിൽ മത്സരിച്ച ജപ്പാൻ താരം യു ഇ സുസാക്കിയും ഒപ്പം തന്നെ ലിവാഷുമായിരിക്കും റപ്പഷേ റൗണ്ടിൽ മത്സരിക്കുക എന്നുള്ള വാർത്തയാണ് ഇതോടുകൂടി വരുന്നത് എന്തായാലും അങ്ങനെ സ്വർണ്ണവും വെള്ളിയും ഈ രണ്ട് താരങ്ങളും ഒപ്പം തന്നെ റപ്പഷേ റൗണ്ടിൽ ആർക്കായിരിക്കും ബ്രോൺസ് എന്ന കാര്യത്തിലും ഇപ്പോൾ ഔദ്യോഗികമായുള്ള വന്നിരിക്കുന്നു അങ്ങനെ ആ നിരാശ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി അപ്പീലിന് സാധ്യതകളില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ ഈ ആർട്ടിക്കിൾ ഈ നിയമാവലിയിലെ ആർട്ടിക്കൾ പതിനൊന്ന് പ്രകാരം ഇത്തരത്തിൽ അപ്പീൽ കൊടുക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ കാര്യത്തെ സംബന്ധിച്ചൊരു ഭേദഗതിയെ കുറിച്ച് ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നില്ല എന്തായാലും ആ നിരാശയുടെ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും ഈ ഒരു ഭാരപരിശോധന അമ്പത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിലാണ് നേരത്തെ വിനേഷ് വോകട്ട മത്സരിച്ചിരുന്നത് പക്ഷേ ഈ പുതിയ ദിനപ്രകാരം അൻപത് വിഭാഗത്തിലേക്ക് മാറുകയായിരുന്നു അവിടെയും താരം ഇന്നലെ പരിശോധന നടത്തിയപ്പോൾ അമ്പത് കിലോയ്ക്ക് ഉള്ളിലായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ വീണ്ടും മുമ്പായി നടത്തിയ പരിശോധനയിലാണ് താരത്തിന് നൂറ് ഗ്രാം മാത്രം കൂടുതലായി ഇന്നലെ രാവിലെ അൻപത് കിലോ പാരാമീറ്ററിനുള്ളിൽ നിന്നിരുന്നു ഇന്നലെ രാത്രി ആകുമ്പോഴേക്കും അത് അൻപത്തിരണ്ട് കിലോ ആയി മാറുന്നു പിന്നീട് രാത്രി മുഴുവൻ അനിൽ പറഞ്ഞതുപോലെ അവർ ഭാരം കുറയ്ക്കാനുള്ള പലതരത്തിലുള്ള വ്യായാമങ്ങൾ സ്കിപ്പിംഗ് ജോഗിംഗ് അതുപോലെയുള്ള പല കാര്യങ്ങളിലും ഏർപ്പെട്ടിരിക്കുകയായിരുന്നു എന്നതാണ് പിന്നീട് ആ ഭാരം കുറച്ചു അവിടെയാണ് പിന്നീട് ഒരു നൂറ് ഗ്രാമിന്റെ കൂടുതൽ വന്നത്